മാർച്ച് 9-നാണ് ഫുട്ബോൾ ലോകം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന പോരാട്ടം. യുവേഫ ചാമ്പ്യൻസ് ലീഗിന്റെ കിരീട പോരാട്ടത്തിൽ റയൽ മാഡ്രിഡ്, PSG എന്നിവരിൽ ഒരാൾ പുറത്താവുന്ന ദിവസം. രണ്ടാം പാദ പ്രീ ക്വാർട്ടറിൽ ഒരു ഗോൾ ലീഡുമായാണ് PSG റയലിന്റെ മൈതാനത്ത് ഇറങ്ങുക. ഇന്ത്യൻ സമയം രാത്രി 1:30-ക്കാണ് കളി തുടങ്ങുക. പാരീസിൽ കിലിയൻ എംബാപ്പെ നേടിയ ഒറ്റ ഗോളിനായിരുന്നു PSGയുടെ ജയം. സ്വന്തം മൈതാനത്ത് നടക്കുന്ന രണ്ടാം പാദത്തിൽ ശക്തമായി തിരിച്ചടിക്കുമെന്നാണ് റയൽ ആരാധകർ പ്രതീക്ഷിക്കുന്നത്. ഇതിനുള്ള തെളിവാണ് ഈ മത്സരത്തിനുള്ള ടിക്കറ്റുകൾ ഞൊടിയിടയിൽ വിറ്റുതീർന്നത്. അവസാനത്തെ 6,000-ത്തോളം ടിക്കറ്റുകൾ വിറ്റുതീരാൻ 4 മണിക്കൂറുകൾ പോലും വേണ്ടി വന്നില്ല. ആകെ അനുവദിച്ച 60,000 ടിക്കറ്റുകളും ഇതോടെ വിറ്റുതീർന്നു. പ്രമുഖ സ്പാനിഷ് മാധ്യമമായ മാർക്കയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സൂപ്പർ പോരാട്ടമായതിനാൽ ടിക്കറ്റിന് നല്ല വിലയുമുണ്ട്. 100 യൂറോ മുതൽ 410 യൂറോ വരെയാണ് ടിക്കറ്റിന്റെ വില. റയലിന്റെ ഒഫീഷ്യൽ ചാനലിലൂടെയായിരുന്നു ടിക്കറ്റ് വിൽപ്പന. വിൽപ്പനയിൽ റെക്കോർഡ് സമയമാണ് ഇത്തവണ രേഖപ്പെടുത്തിയിട്ടുള്ളത്. PSG ആരാധകർക്ക് അനുവദിച്ച എല്ലാ ടിക്കറ്റുകളും വിറ്റുതീർന്നതായും മാർക്കയുടെ റിപ്പോർട്ടിൽ പറയുന്നു. ഇതിനു മുൻപ് സാന്റിയാഗോ ബെർണബ്യൂവിൽ അവസാനമായി ആരാധകർക്ക് മുന്നിൽ വലിയൊരു യൂറോപ്യൻ മത്സരം നടന്നത് മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരെയാണ്. എന്നാൽ ആ മത്സരത്തിൽ 1-2 ഗോളുകൾക്ക് റയൽ മാഡ്രിഡ് പരാജയപ്പെടുകയായിരുന്നു. പക്ഷേ PSGക്കെതിരായുള്ള രണ്ടാമത് മത്സരത്തിൽ മിന്നും പ്രകടനം നടത്താനും വിജയിക്കാനും കഴിയുമെന്ന് തന്നെയാണ് റയൽ ആരാധകർ പ്രതീക്ഷിക്കുന്നത്. ഇതേസമയം കാസ്പിറോയുടെയും എഡർ മിലിറ്റാവോയുടെയും അഭാവം റയലിന് തിരിച്ചടിയാവും. ഇതോടൊപ്പം പരിക്കേറ്റ ഡേവിഡ് അലാബയ്ക്ക് കളിക്കാനാവില്ലെന്ന വാർത്തയും റയലിന് തിരിച്ചടിയാണ്. ഇതേസമയം മെസ്സി, എംബാപ്പെ, നെയ്മർ കൂട്ടുകെട്ടുമായാണ് റയലിനെ തുരത്താൻ PSG സാന്റിയാഗോ ബെർണബ്യൂവിലെത്തുന്നത്. ഈ മൂന്ന് താരങ്ങളുടെയും PSGയുടെയും ഇപ്പോഴത്തെ ഏറ്റവും വലിയ സ്വപ്നമാണ് ചാമ്പ്യൻസ് ലീഗ് കിരീടം. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.